നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിൻ്റെ അടുത്ത മത്സരം ഉറുഗ്വായ്ക്കെതിരെയാണ്. കരുത്തരായ എതിരാളികളെ നേരിടും മുമ്പ് ബ്രസീലിന് ആശങ്കയാണ്. പരിക്കൊരു പ്രശ്നമായിട്ട് മാറുന്നു. ഡാനിലോ പരിക്കേറ്റ് പുറത്തായി കഴിഞ്ഞു. ഇപ്പോഴിതാ മറ്റൊരു ഡിഫൻഡർ കൂടി പരിക്കേറ്റ് പുറത്തേക്ക് പോയിരിക്കുന്നു. പകരം ആളെ എടുത്തിരിക്കുന്നു. ഫ്ലുമിനൻസിൽ നിന്നുള്ള ഡിഫൻഡർ നീനോയാണ് പരിക്കേറ്റ് പുറത്തു പോകുന്നത്. ഫ്ലുമിനൻസിൻ്റെ കൂടി കോച്ചാണ് ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ കോച്ച് ഫെർണാണ്ടോ ഡിനീസ് എന്നറിയുക. അതായത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന താരമാണ് നീനോ. നീനോക്കാണ് പരിക്കേറ്റ് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ലെഫ്റ്റ് നെയ്യിൽ ട്രെയിനിങ്ങിനിടയ്ക്ക് പരിക്കേറ്റു, സ്പ്രെയിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. പകരം ഇപ്പോൾ ബോട്ടോഫാഗയുടെ താരമായിട്ടുള്ള അഡ്രിൽസിനെ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പരിക്കൊരു പ്രശ്നമായി മാറുന്നു ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ എന്നുള്ളതാണ് സന്ദേഹമായ കാര്യം. ഡാനിലോ ഓൾറെഡി പുറത്തായ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നീനോ പുറത്തായിരിക്കുന്നു. കാസമിറോയ്ക്ക് പരിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ കളി അവിടെ സ്വന്തം നാട്ടിൽ ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1-1 സമനില വെനസ്വലയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ആ കളിയെക്കുറിച്ച് വ്യാപകമായിട്ട് ബ്രസീലിന് ആരാധകർ ഇപ്പോൾ പുറത്ത് വിടുന്നുമുണ്ട്. എന്തായാലും ഉറുഗ്വായി ശക്തരായിട്ടുള്ള ടീമാണ്. ഉറുഗ്വായിക്കെതിരെ ചൊവ്വാഴ്ചയാണ് ബ്രസീലിൻ്റെ കളിയുള്ളത്. പക്ഷേ നമുക്കത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 5:30 കളി നടക്കുക. ബ്രസീൽ ഇപ്പോൾ കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ 3 കളികളിൽ നിന്ന് 2 വിജയവും 1 സമനിലയുമായിട്ട് 7 പോയിൻ്റോടെ 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 3 കളികൾ കളിച്ച ഉറുഗ്വായ്ക്കുള്ളത് 4 പോയിൻറ്റുകളാണ്. അവരിപ്പോൾ പോയിൻ്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ട്.